ഹലോ വെൽക്കം ടു ലേണർ ഫ്രണ്ട്ലി ഇന്ന് കുഞ്ഞുമക്കൾക്കുള്ള ക്ലാസ്സാണ് എ ബി സി ഡി ഒക്കെ പഠിക്കാൻ തുടങ്ങുന്ന കുഞ്ഞുമക്കൾക്കുള്ള ക്ലാസ്സാണ് ഇംഗ്ലീഷ് ഇഷ്ടമാണോ നമുക്ക് ഒരാൾ രാവിലെ മുതൽ എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യാൻ മാമി നമുക്കൊരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ മോളെ റിക്വസ്റ്റ് പ്രകാരം ഞങ്ങൾ ഇന്ന് കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടി ക്ലാസ് എടുക്കാൻ പോകുന്നു ഇന്ന് നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത് അല്ല ഇംഗ്ലീഷാണ് പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് പഠിക്കാൻ പോകുന്നു ഇംഗ്ലീഷില് എത്ര ആൽഫബറ്റ്സ് ഉണ്ട് ഇംഗ്ലീഷില് എത്ര ആൽഫബറ്റ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ പലരും പറഞ്ഞു കൊടുക്കുന്ന ഒരു ഉത്തരമാണ് എന്ത് 26 ആൽഫബറ്റ് ഉണ്ട് അല്ലെങ്കിൽ 26 ആൽഫബറ്റ് ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കും അതെന്താ തെറ്റാണ് ഇംഗ്ലീഷില് ഒരാൽഫബറ്റേ ഉള്ളൂ ആൽഫബറ്റ് എന്ന് വെച്ചാൽ അക്ഷരമാല എന്നാണ് ഇംഗ്ലീഷില് ഒരു ആൽഫബറ്റും 26 ലെറ്റേഴ്സും ഉണ്ട് ഈ 26 ലെറ്റേഴ്സ് എന്ന് വെച്ചുകഴിഞ്ഞാൽ എന്താ എ മുതൽ സെഡ് വരെയുള്ള ലെറ്റേഴ്സിനെയാണ് ആൽഫബറ്റ്സ് സോറി ലെറ്റേഴ്സ് എന്ന് പറയുന്നത് എ മുതൽ സെഡ് വരെ 26 ലെറ്റേഴ്സ് ഉണ്ട് നമുക്ക് പഠിക്കാൻ തുടങ്ങാം ആദ്യത്തെ ലെറ്റർ ആണ് തുടങ്ങുന്ന വാക്കറിയോ നമുക്ക് എന്താ വെരി ഗുഡ് ഏ തുടങ്ങുന്ന ഒരു വാക്കാണ് ആപ്പിൾ അതുപോലെ തന്നെ ആൻഡ് എന്ന് വെച്ചാൽ ഉറുമ്പ് അങ്ങനെ ഒരുപാട് വാക്കുകൾ ഏത് ഉണ്ട് എന്നുള്ള ലെറ്ററിലുണ്ട് രണ്ടാമത്തെ ലെറ്റർ ഏതാ എ കഴിഞ്ഞാൽ എന്താ രണ്ടാമത്തെ ലെറ്റർ ആണെന്ത് ബി ബി വരുന്ന വാക്കറിയോ മൂക്ക് എന്താ ബോയ് എന്താണ് ബോയ് അല്ലെങ്കിൽ ബാറ്റ് ഉണ്ട് ബോൾ ഉണ്ട് എയും ബിയും കഴിഞ്ഞാൽ എന്താ മക്കൾക്ക് അറിയുന്ന പറയണേ എയും ബിയും കഴിഞ്ഞാൽ എന്താ ാണ് തുടങ്ങുന്നത് എ ബി സി സി കഴിഞ്ഞാൽ എന്താ അടുത്തത് ഡി തുടങ്ങുന്ന ഒരു വാക്ക് പറ മാമി അല്ല മോള് പറ ഡി തുടങ്ങുന്ന ഒരു വാക്കാണെന്ത് ഡക്ക് അപ്പൊ ഏതൊക്കെ നമ്മൾ പഠിച്ചു ആപ്പിള് പഠിച്ചു ബോയ് പഠിച്ചു കാറ്റ് പഠിച്ചു ഡക്ക് പഠിച്ചു എ ബി സി ഡി അടുത്തെന്താ അടുത്ത പാട്ട് കേട്ടിട്ടുണ്ട് അപ്പൊ ഈ തുടങ്ങുന്ന ഒരു വാക്ക് ഏതാണ് ഒരു വലിയൊരു മൃഗത്തിന്റെ പേരാണ് ഈല് തുടങ്ങുന്നത് എന്താ അത് എലിഫന്റ് എലിഫന്റ് വെച്ചെന്താ ആന ഈ കഴിഞ്ഞ അടുത്ത ലെറ്റർ എന്താ ഈ കഴിഞ്ഞാൽ എന്താണ് നമുക്കിപ്പൊ എഫ് പഠിക്കാം എഫ് ഈ കഴിഞ്ഞാൽ എന്താണ് നോക്കി എഫ് പ്രൊനൗൺസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പൊ ഈ കഴിഞ്ഞാൽ എഫ് ആണ് എഫില് വരുന്നൊരു സംഭവത്തിന്റെ പേര് പറഞ്ഞാട്ടെ ഫാൻ ഉണ്ട് ഫിഷ് ഉണ്ട് ഫ്രോഗ് ഉണ്ട് അങ്ങനെ എഫില് തുടങ്ങുന്ന ഒരുപാട് വാക്കുകളുണ്ട് മക്കൾക്ക് അറിയുന്ന വാക്കുകൾ കൂടി പറയാം പിന്നെ എ ബി സി ഡി ഇ എഫ് ജി ജി തുടങ്ങുന്ന ഒരു വാക്ക് പറഞ്ഞാട്ടെ ജീന്റെ ഒരു വാക്ക് നമ്മൾ പഠിച്ചു എന്നാണ് ഗോട്ട് ജീൻ തുടങ്ങുന്ന മറ്റൊരു വാക്കാണ് ഗ്രേപ്പ് മുന്തിരി ജി കഴിഞ്ഞാൽ അടുത്ത അക്ഷരം എന്താണ് നമ്മള് താമസിക്കുന്ന വീടിന് എന്താ ഇംഗ്ലീഷിൽ പറയാ ഹൗസ് ഹൗസ് എന്നുള്ളത് എച്ചിൽ തുടങ്ങിയ കുതിരേനെ എന്താ ഇംഗ്ലീഷിൽ പറയുന്ന അറിയോ മക്കൾക്ക്
എന്താ മോളെ കുതിരനെ ഇംഗ്ലീഷിൽ പറയാ? ഹോഴ്സ്. ഹോഴ്സ്. കുതിരനെ എന്താ പറയാ? ഹോഴ്സ് എന്ന് പറയാം. അത് എച്ചിൽ തുടങ്ങി. അപ്പൊ നമ്മളിപ്പോ എത്ര ലെറ്റേഴ്സ് പഠിച്ചു? എ ബി സി ഡി ഇ എഫ് എസ് ജി എച്ച് വരെ പഠിച്ചു. ഇനി പഠിക്കാനുള്ളത് എന്താ? എച്ച് കഴിഞ്ഞിട്ട് എന്താ? ഐ. നമ്മുടെ കണ്ണിന് എന്താ ഇംഗ്ലീഷിൽ പറയാ? ഐ എന്നാണ് കണ്ണിന് ഇംഗ്ലീഷിൽ പറയാ. ആ ഐ അല്ല ഈ ഐ. ഇത് ഒരു വരയിട്ട് ഇങ്ങനെ താഴെ ഒരു വരയിട്ട് മുകളിൽ ഒരു വരയും കൂടി ഇട്ട് ഐനെയാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. തുടങ്ങുന്ന ഒരു വാക്ക് നമ്മൾ പഠിക്കാൻ പോവാണ്. ഐ തുടങ്ങുന്ന വാക്ക് മക്കൾക്കൊക്കെ ഇഷ്ടമുള്ള ഒരു വാക്കായിരിക്കും. എന്താ അത്? ഐസ്ക്രീം. ആ ഐസ്ക്രീം. ഐസ്ക്രീം. ഇങ്ക്. ഇതൊക്കെ എന്താണ്? ഐയിൽ തുടങ്ങുന്നതാണ്. ഇനി ഐ കഴിഞ്ഞാൽ അടുത്ത ലെറ്റർ എന്താണ്? ജെ. ജാക്ക് ഫ്രൂട്ട്. ജി. ഇതൊക്കെ ജയിലിൽ തുടങ്ങുന്ന വാക്കാണ്. ജാക്ക് ഫ്രൂട്ട് എന്ന് വെച്ചാൽ എന്താ? ചക്ക. ജീപ്പ് മക്കൾക്കൊക്കെ അറിയാലോ. അപ്പൊ നമ്മള് ഐന്റെ വാക്ക് പഠിച്ചു, ജെ പഠിച്ചു. ഇനി ഏതാ? കെ. ഇത് ഐ ജെ കെ. കെയിൽ തുടങ്ങുന്ന ഒരു വാക്ക് എന്താണ്? പട്ട. ഇഷ്ടാണോ? പട്ടത്തിന്റെ പാട്ടെന്താ? ഞാനും ഒരു വെള്ളം പട്ട്. ആ അപ്പൊ പട്ടത്തിനെ കുറിച്ച് മക്കൾക്കൊക്കെ അറിയാം. ആ പട്ടത്തിന്റെ ഇംഗ്ലീഷ് ആണ് എന്ത്? കൈറ്റ്. എന്ത്? കൈറ്റ്. കീ. താക്കോലില്ലേ, അതിനെന്താ പറയാ? കീ. എന്താ പറയാ? കീ. കീ എന്ന് പറയും. പിന്നെ രാജാവ് ഉണ്ടല്ലോ, രാജാവിന് എന്താ പറയാ? കിങ്. ആരാണ്? കിങ്. അപ്പൊ നമ്മള് എച്ച് പഠിച്ചു, ഐ പഠിച്ചു, ജെ പഠിച്ചു, കെ പഠിച്ചു. ഇനി അടുത്ത ലെറ്റർ ആണ് എന്താണ്? കെ കഴിഞ്ഞാല് എൽ. എന്താണ്? കാട്ടിലെ രാജാവ് ആരാ? കാട്ടിലെ രാജാവ് ആരാ? കാട്ടിലെ രാജാവ് ഏത് മൃഗം? ആ സിംഹമാണ് കാട്ടിലെ രാജാവ്. സിംഹത്തിന് നമ്മൾ എന്താ ഇംഗ്ലീഷ് പറയാ? ടൈഗർ. അല്ല, ടൈഗർ കടുവയാണ്. സിംഹത്തിന് എന്താ പറയാ? ലയൺ. എന്താ പറയാ? ആ ലയൺ ആണ് കാട്ടിലെ രാജാവ്. അപ്പൊ എല്ല് തുടങ്ങുന്ന ഒരു വാക്ക് എന്താണ്? ലയൺ. എല്ല് കഴിഞ്ഞ അടുത്ത വാക്ക് എം. എം. മാംഗോ. മാംഗോ. മാംഗോ ഇഷ്ടല്ലേ. മാംഗോ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? മാങ്ങ. എന്താ ചെവിയില് പറയണ്ട, നമുക്ക് പിന്നെ പറയാം. മാംഗോ. മങ്കി. മങ്കി എന്ന് വെച്ചാ എന്താ? മങ്കി എന്ന് വെച്ചാ എന്താ? മാങ്ങ വാങ്ങിത്തര. മങ്കി. മങ്കി എന്ന് വെച്ചാ എന്താ? കുരങ്ങ്. കുരങ്ങൻ. അപ്പൊ എം പഠിച്ചു, മങ്കി, മാംഗോ. ഇനി എൻ. എന്താണ്? എൻ. എൻ. എന്തൊടുക്കുന്ന വാക്കുകളും മക്കൾക്ക് ഏതെങ്കിലും അറിയുമെങ്കിലും ഒന്ന് പറഞ്ഞാട്ടെ. എന്താ? നല്ല വല്ല ഡ്രസ്സൊക്കെ ഇട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഡോക്ടർമാരുടെ കൂടെ കാണുന്ന ഒരാളുണ്ടല്ലോ, നമ്മളൊക്കെ ശുശ്രൂഷിക്കുന്ന ഒരാൾ. ആരാ? നേഴ്സ്. ആരാ? നേഴ്സ്. നേഴ്സ്. ഓ, എന്ന് തുടങ്ങുന്ന ഒരു വാക്ക് എന്താണ്? നേഴ്സ്. എം. എൻ. അടുത്ത അക്ഷരം എന്താണ്? ഓ. ഓ തുടങ്ങുന്ന ഒരു വാക്ക് പറഞ്ഞാട്ടെ. ഓ. ഓ. നമ്മൾ കഴിക്കുന്ന ഒരു ഫ്രൂട്ടിന്റെ പേരുണ്ടല്ലോ, എന്താ അത്? ഓറഞ്ച്. എന്താ? ഓറഞ്ച്. ഓ തുടങ്ങുന്ന ഒരു വാക്കാണ് ഓറഞ്ച്. എം. എൻ. ഓ വരെ പഠിച്ചു. ഇതൊന്ന് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. എന്റെ കൂടെ പറയോ. എ. എ. ബി. ബി. സി. സി. ഡി. ഡി. ഇ. ഇ. എഫ്. എസ്. എഫ്. എസ്. ജി. ജി. എച്ച്. എച്ച്. ഐ. ഐ. ജെ. ജെ. കെ. കെ. എൽ. എൽ. എം. എം. എൻ. എൻ. ഓ. ഇതുവരെ പഠിച്ചില്ലേ. ഇനി അടുത്ത അക്ഷരം ഏതാണ്? പി. ഏതാണ്? പി. പി തുടങ്ങുന്ന നല്ലൊരു പക്ഷി ഉണ്ടല്ലോ, നല്ല വാലൊക്കെ ഉള്ള നല്ല ഭംഗിയുള്ളൊരു തത്തയുണ്ട്. തത്തന എന്താ ഇംഗ്ലീഷ് പറയാ? പാരറ്റ്. എന്താ? പിന്നെ പീക്കോക്ക് ഇല്ലേ, മയില്. എന്താ? പീക്കോക്ക്. പീക്കോക്ക്.
അത് പിന്നെ പറയാം മോക്ക് പറയാനുള്ളത് നമുക്ക് പിന്നെ പറയാം ഇപ്പോ എന്താ പീകോക്ക് എന്ന് പറയാം പീകോക്ക് എന്താ മയിലാണ് ട്ടോ അപ്പോൾ രണ്ട് പക്ഷികളെ പേര് പഠിച്ചു പീ തുടങ്ങുന്ന പാരറ്റ് ആൻഡ് പീകോക്ക് നമ്മൾ പഠിക്കാൻ പോകുന്ന ലെറ്റർ ആണ് ക്യൂ ഏതാണ് ക്യൂ 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 തുടങ്ങുന്ന ഒരു വാക്ക് എന്താണ് രാജാവിനെ പഠിച്ചല്ലോ ഒരു വാക്ക് രാജാവിന്റെ ഇംഗ്ലീഷ് എന്താ കിങ് എന്താ രാജ്ഞിയുടെ ഇംഗ്ലീഷ് എന്താ അപ്പൊ ക്യൂൻ എന്താണ് ക്യൂൻ ക്യൂ പഠിച്ചു കഴിഞ്ഞു ഇനി അടുത്ത അക്ഷരം എന്താ പി ക്യൂ കഴിഞ്ഞിട്ട് ആർ എന്താണ് എന്താണ് ആർ ആറിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം ആർ ഫോർ റാറ്റ് എന്താണ് റാറ്റ് എന്ന് വെച്ചാൽ എലി നമ്മൾ പൂച്ചേനെ പഠിച്ചില്ലേ നേരത്തെ പൂച്ചേന്റെ ഇംഗ്ലീഷ് എന്താ പൂച്ചയുടെ ഇംഗ്ലീഷ് എന്താ പിന്നെ ക്യാറ്റ് എന്ന് വെച്ചാൽ എന്താ പൂച്ച റാറ്റ് എന്ന് വെച്ചുകഴിഞ്ഞാൽ എലി പഠിക്കാൻ എളുപ്പാട്ടോ ക്യാറ്റ് പൂച്ച റാറ്റ് എലി ആറ് കഴിഞ്ഞു പി ക്യൂ ആറ് കഴിഞ്ഞു അടുത്തത് എസ് എന്താണ് എസ് എസ് അടയ്ക്കുന്ന വാക്ക് ഒരുപാട് വാക്കുകളുണ്ട് എസ് സൺ സൺ വെച്ചെന്താ സൂര്യൻ എസ് എന്ന് വെച്ചെന്താ സൂര്യൻ പിന്നെന്താ എസ് എന്ന് വെച്ചാൽ ഷിപ്പ് എന്താ ഷിപ്പ് എന്ന് വെച്ചെന്താ കപ്പല് കപ്പല് കപ്പലറിയാലോ കടലൂടെ പോന്ന കപ്പല് കണ്ടിട്ടുണ്ടല്ലോ എസ് ഫോർ കൊറേ കപ്പലുണ്ട് എസ് ഫോർ ഷിപ്പ് എന്താ ഷിപ്പ് ഷിപ്പ് എസ് പഠിച്ചു എസ് കഴിഞ്ഞാൽ എന്താ ടി എന്താണ് ടേബിൾ എന്താ ടേബിൾ എന്താ ടേബിൾ ടേബിൾ ട്രീ ട്രീ ടേബിൾ എന്ന് വെച്ചാൽ മേശ നമ്മളെല്ലാവരുടെയും വീട്ടിൽ മേശയില്ലേ അതിനെന്താ പറയാ ടേബിൾ ടേബിൾ ട്രീ ട്രീ എല്ലായിടത്തും ഉണ്ട് എന്താ ട്രീ മരം നമ്മൾ ഒരുപാട് വാക്കുകൾ പഠിച്ചു കേട്ടോ ടി കഴിഞ്ഞാൽ എന്താ യു എന്റെ പേരെന്താ എന്റെ പേരെന്താ മാമിയുടെ പേരെന്താ എന്താ നോക്കി പറ ഉണ്ണിമായ എന്റെ പേരെന്താണ് ഉണ്ണിമായ ഉണ്ണിമായന്റെ ഫസ്റ്റ് ലെറ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന ഇതിലാണ് യുയിലാണ് നമുക്ക് യു തുടങ്ങുന്ന ഒരു വാക്ക് പഠിക്കാം മഴക്കാലത്ത് നമ്മൾ എന്തും ചൂടിയിട്ടാ നടക്കുന്നേ എന്തും പിടിച്ചാ നടക്കുന്നേ മഴ കൊള്ളാതിരിക്കാൻ കുട 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 ഇംഗ്ലീഷ് എന്താ അംബ്രല്ല എന്താണ് അംബ്രല്ല അടുത്ത ലെറ്റർ ആണ് വി ഏതാണ് ഏതാണ് അടുത്ത ലെറ്റർ ബി ബി അല്ല ബി ബി തുടങ്ങുന്ന ഒരു വാക്കാണ് വാൻ എന്താ വാൻ വാൻ കണ്ടിട്ടുണ്ടാവുമല്ലോ ഇനി വി പഠിച്ചു അടുത്ത ലെറ്റർ ഏതാ ഡബ്ല്യു ഏതാ ഡബ്ല്യു ഡബ്ല്യു തുടങ്ങുന്ന ഒരു വാക്ക് നിങ്ങൾക്ക് അറിയാലോ വാട്ടർ 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 എന്ന് വെച്ചാൽ എന്താ വാട്ടർ എന്ന് വെച്ചാൽ എന്താ വാട്ടർ എന്ന് വെച്ചാൽ എന്താ വെള്ളം എന്താണ് വാട്ടർ എന്ന് വെച്ചാൽ വെള്ളം ഇത് കുഞ്ഞു മോളാണ് കേട്ടോ എത്ര പ്രായമുള്ളൂ അവർക്ക് എത്ര വയസ്സ് മാമിക്ക് കൊറേ വയസ്സുണ്ട് ഡബ്ല്യു നമ്മള് പഠിച്ചു വാട്ടർ പഠിച്ചു കഴിഞ്ഞു ഇനി അടുത്ത് ഏതാ എക്സ് എക്സ് എക്സ്മസ് എക്സ്മസ് നമ്മള് എക്സ്റേ ഒക്കെ എടുക്കൂലേ ഹോസ്പിറ്റലൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങനെ എക്സ് തുടങ്ങുന്ന വാക്കണത് എക്സ്റേ ആ കുഞ്ഞുമക്കൾക്ക് പറയാൻ കുറച്ച് ടഫ് ആയിരിക്കും കേട്ടോ എന്താ എക്സ്റേ അടുത്ത അക്ഷരം എന്താണ് വൈ വൈ യാക്ക് യാക്ക് എന്ന് വെച്ചുകഴിഞ്ഞാല് മഞ്ഞ പ്രദേശത്തൊക്കെ ഉണ്ടാകുന്ന വലിയ പശുവിനെ പോലത്തെ ഒരു ജീവിനാണ് എന്ത് പറയാ യാക്ക് എന്ന് പറയുക ഇനി ലാസ്റ്റത്തെ അക്ഷരം ലാസ്റ്റത്തെ അക്ഷരം ഏതാ ലാസ്റ്റത്തെ അക്ഷരം ഏതാ ലാസ്റ്റത്തെ അക്ഷരം ഏതാ സെഡ് ഏതാ സെഡ് സെഡ് ഏതാ സീബ്ര ആ സീബ്ര വെരി ഗുഡ് സീബ്ര സൂ ഇതൊക്കെ ഏത് ലെറ്ററിൽ നിന്നാണ് സെഡ് അപ്പൊ നമ്മൾ എ മുതൽ സെഡ് വരെയുള്ള എല്ലാ ലെറ്റേഴ്സും പഠിച്ചു മോള് പഠിച്ചോ ഒറ്റക്കൊന്ന് പറഞ്ഞാട്ടെ എ മുതല്
വെരി ഗുഡ്. അപ്പൊ നമ്മുടെ നീയക്കുട്ടി എ മുതൽ സെറ്റ് വരെ പറഞ്ഞു. മക്കള് പഠിച്ചോ? അങ്ങനെ എ മുതൽ സെറ്റ് വരെ ഞാനൊന്നും കൂടി പറയാം. എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ കെ എൽ എം എൻ ഒ പി ക്യു ആർ എസ് ടി യു വി ഡബ്ല്യു എക്സ് വൈ സെറ്റ്. നമ്മൾ എ മുതൽ സെറ്റ് വരെ 26 ലെറ്റേഴ്സ് പഠിച്ചിരിക്കുകയാണ്. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം? ചാനല് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നമുക്ക് ഇനിയുള്ള ക്ലാസ്സുകളിൽ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു ഇംഗ്ലീഷ് കവിതകളും ഇംഗ്ലീഷ് കവിത മാത്രമല്ല നമുക്ക് മലയാളം അക്ഷരമാലയും കൂടി പഠിക്കാം. നമുക്ക് അക്ഷരമാല അറിയോ? അപ്പൊ മറ്റു കുഞ്ഞുമക്കൾക്കും എന്ത് ചെയ്യാം? ഈ പഠിക്കാം, കഥകഥങ്ങൾ പഠിക്കാം, മലയാളം വാക്കുകൾ പഠിക്കാം, ഇംഗ്ലീഷ് വാക്കുകൾ പഠിക്കാം, ഇംഗ്ലീഷ് റൈമുകൾ പഠിക്കാം, ഒക്കെ പഠിക്കാം. അങ്ങനെയുള്ള കുഞ്ഞു ക്ലാസ്സുകളൊക്കെ ഈ ഒരു കുഞ്ഞതിഥി എൻ്റെ കൂടെ ഉണ്ടാവും. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ചാനല് സബ്സ്ക്രൈബ് ചെയ്യണം, ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യണം അമ്മമാരെ കേട്ടോ. നമുക്ക് ഈ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യണേ. ഇപ്പൊ നീ ഇവിടെ ഒരു പാട്ടോടുകൂടി നമുക്ക് ഇനി ക്ലാസ് നിർത്താണ്. ഒരു പാട്ട് പാടിയേട്ടെ. Thank you for watching. Ta-ta. Ta-ta. Mm-hmm.